കള്ളക്കുറിച്ച് വ്യാജമദ്യ ദുരന്തത്തിൽ മരണസംഖ്യ അൻപത്തി രണ്ടായെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നിയമസഭയിൽ സംഭവത്തിൽ കൃത്യമായ നടപടിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിയമസഭയിൽ നിന്നും പുറത്താക്കിയ അണ്ണാ അണ്ണാടി എം കെ എം എൽ എമാരെ സഭയിലേക്ക് മുഖ്യമന്ത്രി തിരിച്ചുവിളിച്ചു ഇതുപോലെ മാവട്ടം പകുതിയിൽ നമ്മുടെ നപണമുക്കും മികു അളവ് ബാധിപ്പ് ആണ് അപ്പോൾ എന്ന് എല്ലാവരും എടുത്ത് മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു മനേഷ് എന്തൊക്കെയാണ് സഭയിൽ സ്റ്റാലിൻ പറഞ്ഞത് വേണു അമ്പത് മരണമാണ് ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നത് ഇപ്പോൾ അൻപത്തി എന്നാണ് മുഖ്യമന്ത്രി എന്തായാലും സഭയിൽ പറയുന്നത് നൂറ്റിപ്പതിനെട്ട് പേർ ചികിത്സയിലുണ്ട് വിവിധ ആശുപത്രികളിലായി പത്ത് പേർക്ക് കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല നേരത്തെ അതായത് സഭ ആരംഭിച്ച സമയത്ത് തന്നെ ചോദ്യോത്തരവേള നിർത്തിവെച്ചുകൊണ്ട് കള്ളാക്കുറിച്ച് വിഷയം ചർച്ച ചെയ്യണമെന്നുള്ളതായിരുന്നു ഈ പറഞ്ഞ അണ്ണാ ഡി എം കെ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യമെന്ന് പറയുന്നത് അത് സഭയിൽ ബഹളമായതിനെ തുടർന്ന് സ്പീക്കർ എം അപ്പാവു ആണ് വാച്ചൻ വാർഡുകൾ വാർഡുകൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടാണ് ഈ എം എൽ എമാരെ പുറത്താക്കാനുള്ള നിർദ്ദേശം നൽകുന്നത് അവരെ തിരിച്ചു വിളിക്കണം അതായത് കള്ളാക്കുറിസിയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ എല്ലാ അവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ സംശയങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായി മറുപടി നൽകേണ്ടതുണ്ട് അതുകൊണ്ട് തിരികെ വിളിക്കണം എന്നുള്ളൊരു ആവശ്യം എം കെ സ്റ്റാലിൻ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉന്നയിക്കുകയായിരുന്നത് സ്പീക്കർ ശരിവയ്ക്കുകയും അണ്ണാർ ഡി എം കെ പ്രവർത്തകർ എണ്ണാർ ഡി എം കെയുടെ എം എൽ എമാരെ തിരികെ വിളിക്കുക വിളിക്കാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും നിലവിൽ എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ മുറിയിലാണ് എണ്ണാ ഡി എം കിടെ എം എൽ എമാരെല്ലാവരും ഉള്ളത് അവർ തിരിച്ച് വരുമോ എന്നുള്ള കാര്യത്തിൽ കാര്യം നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല പക്ഷേ ഇവരെല്ലാവരും തന്നെ അതായത് ബി ജെ പി അംഗങ്ങളാണെങ്കിലും ശരി എണ്ണ ഡി എം കെ അംഗങ്ങളാണെങ്കിലും ശരി പാട്ടാളി മക്കൾ കക്ഷിയുടെ അംഗങ്ങളാണെങ്കിലും ശരി എല്ലാവരും ഈ സഭയിൽ പങ്കെടുക്കണം കള്ളാക്കുച്ചി വിഷയത്തിലുള്ള ചർച്ചയിൽ പങ്കെടുക്കണം എന്നുള്ളതാണ് എന്തായാലും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുള്ളത് സഭ എന്തായാലും പുരോഗമിക്കുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ അത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ പ്രതിപക്ഷത്തിന്റെ കൃത്യമായ സാന്നിധ്യം വേണം എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്തായാലും കള്ളാക്കുറിച്ച് സംഭവത്തിൽ മധ്യ ദുരന്തത്തിൽ ുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി സഭയിലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ശരി മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്